സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ജോബ് പ്രാർത്ഥിച്ചത് കഷ്ടതയാർന്ന തന്റെ നരജന്മത്തെ ഓർക്കണമേ എന്നാണ്. സഖാർ ഓർക്കുക എന്നാൽ ദൈവം തന്റെ ഉടമ്പടിയുടെ വിശ്വസ്ത സ്നേഹത്തിന്റെ ശക്തി പ്രകടമാക്കണമേ, നമ്മുടെ അവിശ്വസ്തതകളെയും വീഴ്ചകളെയും മാനിക്കാതെ എന്നാണ്. ഇന്ന് സങ്കീർത്തനം 132 ദാവീദ് അനുഭവിച്ച കഷ്ടതകളെ ഓർക്കണമേ എന്ന് ഇതേ തുടിപ്പിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. കാടുകളും മേടുകളും നടന്ന് ദാവീദ് ദൈവത്തിന്റെ ശക്തമായ ഉടമ്പടിയുടെ അടയാളവും സാന്നിധ്യവുമായ വാഗ്ദത്ത പേടകത്തെ തിരിച്ചുപിടിക്കുകയാണ്. സിയോനിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ സന്തോഷം ഇതാ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നുണ്ട്. ഇന്നിതാ ഈ വാഗ്ദത്ത പേടകത്തെ സോളമൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. 1 രാജാക്കന്മാർ 8. എന്നിട്ട് അവൻ അഭിമാനം കൊള്ളുന്നു, ഞാനിതാ ദൈവത്തിന് ഒരു ഭവനം പണിഞ്ഞിരിക്കുന്നുവെന്ന്. എന്താണ് യഥാർത്ഥ ദേവാലയം എന്നതിനെക്കുറിച്ച് അവൻ ഇനിയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പുറപ്പാട് വഴിയിൽ ദൈവത്തിന്റെ സമാഗമ കൂടാരത്തെ ചൂഴ്ന്നു നിന്ന കനത്ത മേഘം പോലെയൊന്ന് അവിടെ ആ സമയം നിറഞ്ഞു. സോളമൻ പറഞ്ഞു, സർവാധീശനും സൃഷ്ടാവുമായ ദൈവം പ്രപഞ്ചപ്രകാശങ്ങളെ സൃഷ്ടിച്ചവൻ പക്ഷേ ഇരുട്ടിലാണ് വസിക്കുന്നതെന്ന്, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നുവെന്ന്. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തിന്റെ മഹാരഹസ്യങ്ങളിലേക്ക് നമുക്ക് ചൂഴ്ന്നു നോക്കാനാകില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഇരുളും മേഘാവരണവുമൊക്കെ. തനിക്ക് ദുർഗ്രഹമായ ദൈവിക രഹസ്യങ്ങൾക്ക് മുൻപിൽ ഹൃദയം തുറന്ന് എളിമപ്പെടുന്നതിന് പകരം പക്ഷേ സോളമൻ തെല്ലൊരു അഹംഭാവത്തോടെ ചിന്തിക്കുകയാണ്, ഇതാ ഞാൻ ദൈവത്തിന് ഒരു ആലയം പണിതിരിക്കുന്നുവെന്ന്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചില്ലേ ദൈവഭവനത്തിന്റെ വ്യവസ്ഥകളെ, ഒയ്ക്കണോമിയ? ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ട് മോശയുടെ ഭാഷയിൽ, ദൈവമേ ഉയർന്ന് അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ എന്ന്. തന്റെ ജനത്തിന്റെ അലച്ചിലുകളിൽ അവരോടൊത്ത് അലഞ്ഞ ദൈവം ഇതാ തന്റെ ജനത്തോടുകൂടെ വീടണഞ്ഞിരിക്കുകയാണ്. സോളമൻ ദൈവിക രഹസ്യത്തിന്റെ ആ ആഴം അവനെ ചൂഴ്ന്നു നിൽക്കുമ്പോൾ അത് നോക്കാതെ അവിടെ നിന്ന് കണ്ണുമാറ്റി കളയുന്നുണ്ട്. 1 രാജാക്കന്മാർ 8:14. എന്നാൽ പൗലോസ്ലിഹായാകട്ടെ തന്റെ ദൈവഭവനത്തിലെ ഈ കാര്യസ്ഥതയെ, ഒയ്ക്കണോമിയ, അത് ദൈവിക രഹസ്യങ്ങളുടെ ധ്യാനവും ശുശ്രൂഷയുമായിട്ടാണ് മനസ്സിലാക്കുന്നത്. 1 കൊരിന്ത്യർ 4:1-2. സങ്കീർത്തനം 96 പറയുന്നുണ്ടല്ലോ, ദൈവം ഇരുളിന്റെയും മേഘത്തിന്റെയും വസ്ത്രം അണിഞ്ഞിരിക്കുന്നുവെന്ന്. ഇന്ന് സുവിശേഷം മർക്കോസ് 6:53-56 നാഥന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച് സുഖപ്പെടുവാനായി നിരവധി പേർ എത്തുന്നുണ്ട്. മേഘങ്ങളും അന്ധകാരങ്ങളും വസ്ത്രമാക്കിയവൻ അവന്റെ വസ്ത്രാഞ്ചലത്തിൽ ഇതാ സൗഖ്യശോഭ പടരുകയാണ്. സോളമൻ പറഞ്ഞതുപോലെ അവൻ ഇരുളിൽ മറഞ്ഞിരിക്കുന്നൊരു ദൈവമല്ല, ഇരുളുപോലും അവന് പ്രകാശമാണ്. ഇന്ന് വാഗ്ദത്ത പേടകത്തിൽ അടക്കം ചെയ്തിരുന്ന മോശയുടെ നിയമഫലകങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അതിൽ മോശ വഴി ദൈവം തന്റെ ജനത്തെ അറിയിച്ച 10 വാക്കുകളാണ്, 10 വേർഡ്സ്. ഫ്രാൻസിസ് പാപ്പ ഇന്നലെ നമ്മൾ പരാമർശിച്ച തന്റെ ഈ നോമ്പുകാല സന്ദേശത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ 10 വാക്യങ്ങൾ, നമ്മളതിനെ 10 കൽപ്പനകളെന്നാണ് പറയുന്നത്, ദൈവം നമ്മെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് നവജനതയായി വാർത്തെടുക്കാൻ നടത്തുന്ന ശക്തമായ ആജ്ഞാശക്തിയുള്ള ഇടപെടലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ദൈവം നമ്മളോട് പറഞ്ഞ 10 മൊഴികളാണ്. അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന വിശാല വീതിയാണത്, ഫ്രാൻസിസ് പാപ്പ പറയുന്നു. എ തോറോഫെയർ ഓഫ് ഫ്രീഡം. ദൈവത്തെ ഒരിക്കലും ആർക്കും ഒരിടത്തും കുടിയിരുത്താനാകില്ല, കെട്ടിവയ്ക്കാനുമാകില്ല. അവൻ നമ്മോടൊപ്പം ഇറങ്ങി നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ തന്റെ ജനത്തിന്റെ ജീവിതത്തോട് അലിയുന്ന സമാന്തരങ്ങളിൽ നടക്കുന്നതുപോലെ.